എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാക്ഷരതാ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുല്യത പത്താം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വരികയും അതിനുശേഷം അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് എന്ന് ലഭിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കാലം അതിനുവേണ്ടി കാത്തിരുന്ന പ്രായമുള്ള ആളുകൾ വരെ തുടർ പഠനത്തിന് വേണ്ടിയാണ് അവർ വീണ്ടും അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചിരുന്നത് അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ അത് ഉപയോഗിക്കാം എന്ന് കരുതി കൊണ്ടാണ് പലരും ആ പരീക്ഷ അല്ലെങ്കിൽ ആ കോഴ്സിന് ചേർന്നതും പരീക്ഷ എഴുതിയതും അതിന് അക്ഷീണം പരിശ്രമിച്ച് പാസ്സായി പക്ഷേ ഇന്നേ വരെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എസ് എസ് എൽ സി ബുക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കാലം ആളുകൾ അതിനുവേണ്ടി കാത്തിരുന്നു ഒരുപാട് പേർ നമ്മളെ അന്വേഷിച്ചു നമ്മളും കാര്യമായ രീതിയിലൊക്കെ അന്വേഷണം നടത്തി നോക്കി പക്ഷേ ഒരു ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും അതിന് ലഭിക്കുകയുണ്ടായില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പായിട്ട് അതിൻ്റെ പുതിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ആ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല എസ് എസ് എൽ സി ബുക്ക് സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ സ്കൂളിലും എന്ന് പറഞ്ഞാൽ തുല്യതയുമായി ബന്ധപ്പെട്ട് കേരള സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പത്താം തരം തുല്യത അല്ലെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതി തോറ്റവർക്കും പാസ്സായവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം എഴുതി ജയിച്ചവർക്കും അതുപോലെ തോറ്റവർക്കും അവരുടെ എസ് എസ് എൽ സി ബുക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾ പരീക്ഷ എഴുതിയിരുന്നത് ആ സ്കൂളിലാണ് എത്തിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവശമുള്ള ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ രണ്ടിലൊന്ന് വേണം ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരീക്ഷ എഴുതാൻ ഉപയോഗിച്ച ഹാളിൽ നമ്മൾ ഉപയോഗിച്ച നമ്മുടെ ഹോൾ ടിക്കറ്റ് തന്നെയാണ് പിന്നെ അതല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലോ ഫോണിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച രജിസ്റ്റർ നമ്പർ ഉണ്ടാകും അതിലേതെങ്കിലും ഒന്നുമായിട്ട് നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതിയ സ്കൂളിലേക്ക് പോയി അവിടെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു പുസ്തകം എസ് എസ് എൽ സി പുസ്തകം അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് നിങ്ങൾ കൈപ്പറ്റേണ്ടത് അത് അവിടെ സൈൻ ചെയ്ത് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് പലരും അത് വേണ്ടി ശ്രമിക്കേണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പലർക്കും ആ സമയത്തും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഉണ്ടായി നേരിടേണ്ടി വന്നു എന്നാണ് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് പലരും ഇതാവശ്യപ്പെടുന്നത് പ്ലസ് വണ്ണിന് തുല്യതയുടെ പ്ലസ് വണ്ണിന് ഈ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലരും പക്ഷേ അവർക്ക് രജിസ്റ്റർ ചെയ്തു പക്ഷെ അത് അതിൻ്റെ ഫൈനൽ രജിസ്ട്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയോ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോവും ആ അടച്ച ഫീസൊക്കെ അവർ നഷ്ടപ്പെടും അപ്പോൾ അത് ഈ മാസം ഈ മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് പ്ലസ് വൺ തുല്യത രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മുപ്പത്തൊന്നാണ് പുതിയ ഒരു രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്നിന് അവസാനിക്കും അപ്പം അത് കുറച്ച് ദിവസങ്ങൾ ഉള്ളൂ അപ്പോൾ സ്കൂളിലുള്ള അധികാരികൾ ഇവരെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ തീർത്ത് പറയുന്നത് അത് ഇനി ഈ അടുത്ത ആഴ്ചയിൽ വരുന്ന വെക്ക ഒരു അവധികളൊക്കെ ഉണ്ട് അവധികളൊക്കെ കഴിഞ്ഞിട്ട് ശനിയാഴ്ചയോ മറ്റോ ചെല്ലാനാണ് പലരും പറയുന്നത് അതായത് മുപ്പതാം തീയതി ഒക്കെയാണ് ചെല്ലാൻ പറയുന്നത് മുപ്പതാം തീയതി അവർ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ പ്ലസ് വൺ രജിസ്ട്രേഷൻ ഫീസ് അടച്ച ആളുകൾക്ക് ആ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ അതായത് ഈ കോർഡിനേറ്റർമാർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഈ പഠിതാക്കളൊക്കെ കോർഡിനേറ്റർമാരോടൊന്ന് ബന്ധപ്പെടുക കോർഡിനേറ്റർമാർ വഴി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ നേരത്തെ കിട്ടാൻ വേണ്ടി ഇതെല്ലാ സ്കൂളിലും അവസ്ഥ ആയിരിക്കണം എന്നില്ല ചില സ്കൂളിലൊക്കെ ആളുകൾ അങ്ങനെ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകമായിട്ട് സ്കൂൾ അധികൃതർ ഒരു റീസൺ പറയുന്നത് എക്സാം എന്നുള്ളതാണ് അത് കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ റീസൺ തന്നെയാണ് എസ് എസ് എൽ സിയുടെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയൊക്കെ എക്സാം ഇപ്പോൾ സ്കൂളിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നിലയ്ക്കും അവിടെ ഒഴിവുകൾ ഉണ്ടാവില്ല അത് എടുത്തു തരാനും അതിനുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ബിസിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ല മനഃപൂർവ്വം നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ നമുക്കിവിടെ വേറെ വിഷയം എന്താ വെച്ചാൽ ഈ ശനിയാഴ്ചക്ക് വേണ്ടി ഇവർക്ക് കാത്തു നിൽക്കാനൊക്കെ തയ്യാറാണ് പഠിതാക്കൾ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പായിട്ട് ഇത് അവിടെ എത്തിച്ചാൽ മാത്രമേ രജിസ്ട്രേഷൻ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ ഇടപെട്ടുകൊണ്ട് രജിസ്ട്രേഷൻ തീയതി നീട്ടിക്കൊടുക്കണം എന്നുള്ളതാണ് അതും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ എസ് എസ് എൽ സി എഴുതി രജിസ്ട്രേഷൻ പ്ലസ് വൺ രജിസ്ട്രേഷൻ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായിട്ട് മാക്സിമം ബന്ധപ്പെടാൻ നോക്കുക ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുക ഓക്കെ അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാനും നമ്മുടെ ചാനലും പരിശ്രമിക്കുന്നതുമാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പറഞ്ഞ പോലെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്